This muscle tissue is broadly classified into three. That is, the first one, it is skeletal muscle, the muscle which is associated with the bones. Then the cardiac muscle, the muscle that is present in the heart, and smooth muscle, that is usually present in the whole of muscular organs. So in this video, we will see the cardiac muscle and smooth muscle. So the cardiac muscle, it is also known as myocardium. So the muscle layer of heart is called myocardium. The heart is having three layers. That is, the inner layer is the endocardium, the middle layer is the myocardium, and the outer layer is the epicardium. Among these three layers, the muscular layer is the myocardium. So the cardiac muscle is also known as myocardium. So it is made up of sheets of cardiac muscle cells. So it is striated and involuntary. Skeletal muscle pole thanne idu striated aanu, pakshe idu voluntary alla, idu involuntary aanu. Means ee adinte movements control cheynathu autonomic nervous system aanu. Means alla autonomic nervous system aanu idine control cheynathu. Pinne adu pole thanne heartine അതിൻ്റെതായ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അതായത് ദറ്റ് ഈസ് എ കണ്ടക്റ്റിംഗ് സിസ്റ്റമോ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്. അപ്പം അത് ഇത് രണ്ടുമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ സെൽ ഫീച്ചേഴ്സ് നോക്കാം. സോ ഇതാണ് കാർഡിയക് മസിലിൻ്റെ ഒരു ഡയഗ്രം. മനസ്സിലായില്ല? അത് ഫസ്റ്റ് കാർഡിയക് മസിൽ സെൽസ് എന്ന് പറയുന്ന മീൻസ് അതർ നെയിമാണ് കാർഡിയോ മയോ സൈറ്റ്സ്. And it is contracting cells that allow heart to pump. ഈ സെല്ലിൻ്റെ അല്ലെങ്കിൽ ഈ മസിലിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് എന്ത് ഹാർട്ട് പമ്പ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. നമ്മളൊരു മൈക്രോസ്കോപ്പിക്കൂടെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. മനസ്സിലല്ലോ? ഈ റെക്റ്റാങ്കിൾസ് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നീളമുള്ള പോലെ തോന്നും അല്ലേ? ഇതിലിതിനുണ്ട് ഓരോ ആ ഒരു ബ്ലൂ ലൈൻ കണ്ടു, ആ ഒരു രണ്ട് ബ്ലൂ ലൈൻ്റെ ഇടയ്ക്കുള്ളതാണ് ഒരു സെല്ല്. മനസ്സിലായി? ബ്ലൂ ലൈൻ്റെ ഇടയ്ക്കുള്ളതാണ് ഒരു സെല്ല്. ഈ സെൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് നീളമുള്ളതായിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 100 to 150 μ by 30 to 40 μ. മനസ്സിലല്ലോ? അതാണ് അതിൻ്റെ ഒരു സൈസ്. ദെൻ ഈച്ച് മസിൽ ഫൈബർ ഹാസ് സെൻട്രലി പ്ലേസ്ഡ് ന്യൂക്ലിയ. ഇതിനെല്ലാം ഓരോ മസിൽ ഫൈബറിനും ഒരു ന്യൂക്ലിയ ഉണ്ട്. അത് സെൻട്രലി ആയിരിക്കും അത് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. പിന്നെ മെയിൻലി ഇത് പാരലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് തമ്മിൽ കണക്ഷൻസ് ഉണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. മനസ്സിലായി? ഈ ബ്രാഞ്ചസ് ഒരു മസിൽ സെല്ലിനെ അടുത്ത മസിൽ സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ദ അഡ്ജസൻറ്റ് മസിൽ ഫൈബേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ദി മോഡിഫിക്കേഷൻ ഓഫ് സെൽ മെംബ്രെയിൻ കോൾഡ് ഇൻറ്റർ കലേറ്റ് ഡിസ്ക്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഈ പിക്ചർ നിങ്ങൾക്ക് കാണാം, ന്യൂക്ലിയ റെഡായിട്ടുള്ള റൗണ്ടിലുള്ളതാണ് ന്യൂക്ലിയ. പിന്നെ ഈ ഓരോ റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ ഓരോ മയോസൈറ്റ്സ് അല്ലെങ്കിൽ ഒരു മസിൽ കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് നോക്കിയാൽ സ്ട്രയേഷൻസ് ഉണ്ട് ഇങ്ങനെ അത് വരകളുണ്ട്. അതുപോലെ തന്നെ ഈ നീല നിറത്തിലുള്ള വരയില്ലേ, മനസ്സിലല്ലേ? ഇത് ഒരു മയോസൈറ്റിനെ കാർഡിയോ മയോസൈറ്റിനെ വേറൊരു കാർഡിയോ മയോസൈറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലല്ലേ? ആ അതിന് അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സെൽ മെംബ്രെയിൻ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ സെപ്പറേഷന് പറയുന്ന പേരാണ് ഇൻറ്റർ കലേറ്റഡ് ഡിസ്ക്. അപ്പോൾ ഇത്രയും പാർട്ടാണ് എന്തിനുള്ളത്? ഒരു കാർഡിയോ മയോസൈറ്റിന് ഉള്ളത്. ഓക്കെ, സീ നെക്സ്റ്റ്. ഈച്ച് സെൽ കണ്ടെയ്ൻസ് മയോഫിബ്രിൽസ്, സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസ് ഫൈബേഴ്സ് ദാറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. മനസ്സിലായല്ലോ? ദെൻ ദീസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു സാക്രോമിയസ്, ദ ഫണ്ടമെൻ്റൽ കൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് മസിൽ സെൽസ്. നമ്മൾ സ്കെലിറ്റൽ മസിൽ പഠിച്ചപ്പോഴത്തേനും കണ്ടു അല്ലേ, അവിടെ ഒരു സാക്രോമേസിനാൽ അറ്റാച്ച് ചെയ്തിട്ടാണ് സ്കെലിറ്റൽ മസിൽസ് ഫോം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സ്കെലിറ്റൽ മീൻസ് അതിൻ്റെ മസിലിൻ്റെ ഫൈബേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാർഡിയാക് മസിൽ ഫൈബേഴ്സും ഫോം ചെയ്ത് അവിടെ ഒരു മയോഫിബ്രിൽസ് ഉണ്ട്, ചെറിയ ചെറിയ കണക്ഷൻസ്. മനസ്സിലായി? ഈ മയോഫിബ്രിൽസും എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത്? സാക്രോമിയേഴ്സാണ് കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. ഈ സാക്രോമിയേഴ്സ് സ്കെലിറ്റൽ മസിൽ നമ്മൾ പഠിച്ചപ്പോൾ കണ്ടു, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ കൺട്രാക്റ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ കാർഡിയാക് മസിലിൻ്റെയും ഫങ്ഷണൽ കൺട്രാക്റ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സാക്രോമിയേഴ്സാണ്. സോ ദി റെഗുലേഷൻ ഓഫ് ദി റെഗുലർ ഓർഗനൈസേഷൻ ഓഫ് ദീസ് മയോ
fibrils into sacromius gives the cardiac muscle cells a striped or striated appearance when looked at through the microscope. ഈ മയോഫിബ്രിൽസ് ആണ് മനസ്സിലായില്ലേ സാക്രോമിയസിനാൽ ഫോം ചെയ്തിട്ടുള്ള ഈ മയോഫിബ്രിൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് കാർഡിയാക് മസിൽസും സ്ട്രൈറ്റഡ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ സ്ട്രൈപ്ഡ് ആയിട്ട് തോന്നുന്നത് സ്ട്രയാസ് ഉള്ളത് അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിലും എന്താണ് സ്ട്രൈറ്റഡ് ആണ് മീൻസ് ഇതും അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിൽ പോലെ തന്നെ ഇതിനും ലൈറ്റർ ഐ ബാൻഡും ഉണ്ട് അതുപോലെ തന്നെ ഡാർക്കർ ആയിട്ടുള്ള എ ബാൻഡ്സും ഉണ്ട് ദിസ് ലൈറ്റർ ഐ ബാൻഡിലുള്ളത് ആക്റ്റിനാണ് ഡാർക്കർ എ ബാൻഡിലുള്ളത് മയോസിനാണ് മനസ്സിലല്ലോ സോ ദാറ്റ് ഈസ് അബൌട്ട് ദി സെൽ ഫീച്ചേഴ്സ് ഓഫ് കാർഡിയാക് മസിൽ ഇനി നെക്സ്റ്റ് നമ്മൾ കാറ്റഗറി ഏതാണ് സ്മൂത്ത് മസിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു മസിൽസ് ടിഷ്യൂവിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സ്കെൽറ്റൽ മസിൽ കാർഡിയാക് മസിൽ ആൻഡ് സ്മൂത്ത് മസിൽ വിൽ സി ദ സ്മൂത്ത് മസിൽ മനസ്സിലല്ലോ സോ ഇറ്റ് ഈസ് ദ ഇൻവോളണ്ടറി ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാർഡിയാക് മസിൽ ഇൻവോളണ്ടറി ആണ് സ്മൂത്ത് മസിൽസും ഇൻവോളണ്ടറി ആണ് പിന്നെ ഇതിന് നോ ക്രോസ് സ്ട്രൈപ്സ് അണ്ടർ മൈക്രോസ്കോപ്പിക് മാഗ്നിഫിക്കേഷൻസ് അല്ലേ നമ്മൾ സ്കെൽറ്റൽ മസിലും എന്തുണ്ടായിരുന്നു സ്ട്രൈറ്റഡ് ആയിരുന്നു മീൻസ് കാർഡിയാക് മസിലും സ്ട്രൈറ്റഡ് ആയിരുന്നു പക്ഷേ സ്മൂത്ത് മസിൽസിന് സ്ട്രയ ഇല്ല ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സ്പിൻഡിലിൻ്റെ ഷേപ്പാണ് അതായത് അറ്റത്തോട്ട് വന്നു കഴിയുമ്പം കൂർത്തിരിക്കും നടുവിങ്ങനെ വീർത്തിരിക്കും ആ ഷേപ്പിന് പറയുന്ന പേരാണ് സ്പിൻഡിൽ ഷേപ്ഡ് അതുപോലെ തന്നെ ഇതിന് ന്യൂക്ലിയസ് ഉണ്ട് അതൊരു ഓവൽ ഷേപ്പിലായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ് ഇതിൻ്റെ ന്യൂക്ലിയസ് ഓൾ ന്യൂക്ലിയസ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി സെൻറ്റർ പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300 µ തൊട്ട് 220 to 200 µ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര വേരിയേഷൻസ് ഉണ്ട് 20 മുതൽ 200 വരെയാണ് ഇതിൻ്റെ വേരിയേഷൻസ് വേരി ചെയ്യുന്നുണ്ട് പിന്നെ ഈ സ്മൂത്ത് മസിൽ സെൽസ് ആർ ആങ്കോർ ടു ദി സറൗണ്ടിങ് കണക്റ്റീവ് ടിഷ്യൂ ബൈ എ ബേസൽ ലാമിന അപ്പം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ചുറ്റുമുള്ള മീൻസ് കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ച് ഒരു ലാമിനയുടെ ഹെൽപ്പോടുകൂടിയാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്മൂത്ത് മസിലിൻ്റെ സ്ട്രക്ചർ പിന്നെ ആ സപ്പോസ് ടു ദി സ്കെൽറ്റൽ മസിൽ ടിഷ്യൂ ദീസ് ബണ്ടിൽസ് ഡു നോട്ട് റൺ സ്ട്രിക്ട്ലി പാരലായിട്ടല്ല ഇപ്പം നമ്മൾ നോക്കിയത് പല രീതിയിലാണ് ഇത് അല്ലേ പാരലായിട്ടത് റൺ ചെയ്യുന്നില്ല പിന്നെ എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദി വോളിയം ഓഫ് ദി സൈറ്റോപ്ലാസം ഓഫ് സ്മൂത്ത് മസിൽ സെൽസ് ആർ ടേക്കൺ അപ്പ് ബൈ ദി മോളിക്യൂൾസ് ഓഫ് മയോസിൻ ആൻഡ് ആക്റ്റിൻ വിച്ച് ടുഗദർ ഹാവ് ദി കേപ്പബിലിറ്റി ടു കൺട്രാക്ട് മറ്റേ കാർഡിയാക് മസിലും അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിലും ഉള്ള പോലെ തന്നെ ഇതിനും ഒരു സ്പെഷ്യലായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട് മയോസിനും ആക്റ്റിനും ഉണ്ട് ഇതാണ് ഇതിനെ കൺട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഓക്കെ ദാറ്റ് ഈസ് അബൌട്ട് ദി സ്മൂത്ത് മസിൽ ഇത് എങ്ങനെയാണ് ഇത് ഓർഗനൈസ് രണ്ട് തരത്തിൽ ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഒന്ന് മൾട്ടി യൂണിറ്റ് സ്മൂത്ത് മസിലുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ യൂണിറ്റ് സ്മൂത്ത് മസിലുണ്ട് മൾട്ടി യൂണിറ്റ് നോക്കിയാൽ ഇത് ഈ ഇതൊന്നും തമ്മിൽ കണക്ഷൻസ് ഇല്ല ഈ ഓരോ മസിൽസെല്ലാം തമ്മിൽ കണക്ഷൻസ് ഇല്ല അതേസമയം സിംഗിൾ യൂണിറ്റ് നോക്കിയാൽ ഇതെല്ലാം പരസ്പരം കണക്റ്റ് ചെയ്യപ്പെട്ടതാണ് അങ്ങനെ രണ്ട് തരത്തിലാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് അതായത് സിംഗിൾ യൂണിറ്റ് ആയിട്ടും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ യൂണിറ്റ് ആയിട്ടുമാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഇനി ഇത് എവിടെയെല്ലാമാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ സ്കെൽറ്റൽ മസിൽ കണ്ടു ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നമ്മുടെ ലിംസിലും അതുപോലെ തന്നെ വാളിലുമാണ് അല്ലേ നമ്മുടെ ബോഡി വാളിലുമാണ് കാണപ്പെടുന്നത് അതേസമയം കാർഡിയാക് മസിൽസ് എവിടെയാണ് കാണപ്പെടുന്നത് കാർഡിയാക് മസിൽസ് യൂഷ്വലി കാണപ്പെടുന്നത് നമ്മുടെ ഹാർട്ടിലും പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റ് ബ്ലഡ് വെസൽസിലും ഇത് കാണുന്നുണ്ട് ഹാർട്ടിലും ഗ്രേറ്റ് ബ്ലഡ് വെസൽ അത് അയോർട്ട പൾമണറി ആർട്ടറി സുപ്പീരിയർ വീന കേവ ഇങ്ങനെ വീന കേവ അങ്ങനെയുള്ള അതിലും കാണപ്പെടുന്നുണ്ട് ഓക്കെ പിന്നെ സ്മൂത്ത് മസിൽ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളോ വിസറ അതായത് മീൻസ് ഹോളോ ആയിട്ടുള്ള നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസ് അതായത് സ്റ്റൊമക് ഇൻ്റസ്റ്റൈൻ യൂറിനറി ബ്ലാഡർ പിന്നെ ട്യൂബുലർ സ്ട്രക്ചേഴ്സിൻ്റെ വാൾസിൽ അതായത് ബ്ലഡ് വെസൽസ് ബ്രോങ്കൈ യൂറിറ്റർ ഡിഫറെൻറ്റ് ഡക്ട്സ് ദെൻ യൂട്രീൻ ട്യൂബ്സ് ഡക്ട്സ് ഓഫ് സെവറൽ ഗ്ലാൻസ് അതുപോലെ തന്നെ മസിൽസ് ഓഫ് ദി ഐറിസ് കണ്ണിൻ്റെ രണ്ട് ഐറിസിൻ്റെ മസിൽസിൽ പിന്നെ സ്കിന്നിൽ കാണപ്പെടാറുണ്ട് പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലുണ്ട് അപ്പർ ഐലിഡിലുണ്ട് സ്പിഞ്ചേഴ്സിലുണ്ട് സ്പിഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പിഞ്ചർ ഓഫ് ഓഡി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എവിടെയാണ് നമ്മുടെ മീൻസ് പാൻക്രിയാസിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള സ്പിങ്കേഴ്സിലൊക്കെ ഇത് കാണപ്പെടുന്നത് ഇത്ര ഏരിയയിലാണ് എന്ത് കാണപ്പെടുന്നത് സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ സ്കെൽറ്റൽ മസിൽ എന്താണെന്ന് കണ്ടു കാർഡിയാക് മസിൽ എന്താണെന്ന് കണ്ടു നെക്സ്റ്റ് സ്മൂത്ത് മസിൽ ഇനി നമുക്കിതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്താണെന്നുള്ളത് അതിലെ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ സ്കെൽറ്റൽ മസിൽ എവിടെയാണ് കാണപ്പെടുന്നത്
ലിംസ് ആൻഡ് ട്രങ്കിലാണ് കാണപ്പെടുന്നത്. കാർഡിയാക് മസിൽ മെയിൻലി മയോകാർഡിയത്തിലാണ്. സ്മൂത്ത് മസിൽസ് ഹോളോ വിസറായി കാണപ്പെടുന്ന ബ്ലഡ് വെസൽസിൽ ഐറിസിൽ. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ആൻഡ് അറേഞ്ച്മെൻറ്റിൽ സ്കെലിറ്റൽ മസിൽ എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് പാരലൽ ഫൈബേഴ്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ അത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്, കണക്ഷനൊന്നുമില്ല. അസമയം കാർഡിയക് മസിലും അതുപോലെ തന്നെ പാരലൽ ഫൈബേഴ്സാണ്. പിന്നെ അതിൻ്റെ പ്രധാന ഒരു മീൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. മനസ്സിലായത്? നിങ്ങൾ കണ്ടില്ലായിരുന്നു, നമ്മൾ പിക്ചർ കണ്ടല്ലോ. സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആണ്, ഫ്യൂസി ഫോം ഷേപ്പാണ്, സ്പിൻഡിൽ ഷേപ്പ് അല്ലെങ്കിൽ അതിന് ഫ്യൂസി ഫോം ഷേപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് സ്ട്രയേഷൻസ്, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള സ്ട്രയേഷൻസ്. സ്കെലിറ്റൽ മസിലും ഉണ്ട്, കാർഡിയക് മസിലും ഉണ്ട്. അതേസമയം സ്മൂത്ത് മസിൽ അത് ആബ്സെൻ്റ് ആണ്. പിന്നെ ന്യൂക്ലിയസ്, സ്കെലിറ്റൽ മസിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്, പെരിഫറൽ ആയിട്ടാണ്, സെൻട്രലല്ല അല്ലേ. അതിൻ്റെ സൈഡിൽ കൂടെ റോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഓർക്കുന്നില്ല നമ്മൾ അത് പരിശോധിച്ചത്. ഓക്കെ, അതേസമയം കാർഡിയക് മസിൽ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ, അത് സെൻട്രലാണ്. സ്മൂത്ത് മസിൽ സിംഗിൾ ന്യൂക്ലിയസ് ആണ്, സെൻട്രലാണ്. ഇനി സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം, മനസ്സിലായല്ലോ. അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളതാണ്, സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. സ്കെലിറ്റൽ മസിൽ വളരെ കോംപ്ലക്സ് ആണ്, വെരി വെൽ ഡെവലപ്ഡ് ആണ്. കാർഡിയാക്കിൽ ലെസ് വെൽ ഡെവലപ്ഡ് ആണ്, സ്മൂത്ത് മസിൽ പൂവേർലി ഡെവലപ്ഡ് ആണ്. ഇനി ക്യാപ്പിലറി പ്ലെക്സസ്, സ്കെലിറ്റൽ മസിൽ വളരെ റിച്ച് ആയിട്ടുള്ള ക്യാപ്പിലറീസ് ഉണ്ട്, കാർഡിയാക് മസിൽ എക്സ്ട്രീംലി റിച്ച് ആയിട്ടുണ്ട്, സ്മൂത്ത് മസിൽ അത്രയും ഇല്ല. പിന്നെ നെർവ് സപ്ലൈ, സ്കെലിറ്റൽ മസിൽ സൊമാറ്റിക് ആണ്, കാർഡിയാക് മസിൽ എ എൻ എസ് ആണ്, മീൻസ് നമ്മുടെ ഇൻവോളണ്ടറി ആണ് രണ്ടെണ്ണം. അതുകൊണ്ട് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്, സ്മൂത്ത് മസിലും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഇനി കൺട്രാക്ഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്കെലിറ്റൽ മസിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കൺട്രാക്ഷനാണ്, വോളണ്ടറിയാണ്. പിന്നെ കാർഡിയാക് മയോകാർഡിയോ കാർഡിയാക് മസിലും പവർഫുള്ളാണ്, കോൺസ്റ്റൻ്റ് ആണ്, ഇൻവോളണ്ടറി ആണ്. അസുഖം സ്മൂത്ത് മസിൽ സ്ലോ ഇൻവോളണ്ടറി ആണ്, റിതമിക്കാണ്. ഇതാണ് ഇതിൻ്റെ കമ്പാരിസൺ. സോ വി ഹാവ് ലേൺ അബൌട്ട് ത്രീ മസിൽ, അബൌട്ട് മസിൽ ടിഷ്യു, സ്കെലിറ്റൽ മസിൽ ടിഷ്യു, കാർഡിയാക് മസിൽ ടിഷ്യു, സ്മൂത്ത് മസിൽ ടിഷ്യു ആൻഡ് ഇറ്റ്സ് കമ്പാരിസൺ.